കേരളത്തിൻ്റെ ചരിത്രത്തിൽ ജാതി വ്യവസ്ഥകൾ സൃഷ്ടിച്ച സാമൂഹ്യസ്ഥിതി പാറക്കല്ല് പോലെ അടിയുറച്ച് നിലനിന്ന ഒരു കാലത്തിലാണ് കുറിയേടത്ത് താത്രിക്കുട്ടിയുടെ സ്മാർത്ത വിചാരമുണ്ടാവുന്നതും ആ സാമൂഹ്യ വ്യവസ്ഥിതിയെ ആകെ തന്നെ ഉലച്ചു കളയുന്നതും. ഒരു നൂറ്റാണ്ടിനും മുന്നേ നടന്ന ആ ഒരു സംഭവം പല കാലങ്ങളിലായി പലരിലൂടെ ഒട്ടനവധി നിഗമനങ്ങളുമായി ചരിത്രമായി മാറ്റപ്പെട്ടിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ചരിത്ര പഠനങ്ങളുടെ ഭാഗമായി ഒട്ടേറെ പുസ്തകങ്ങളെ നമുക്കിന്ന് കണ്ടെത്താൻ പറ്റും. ഒരുപക്ഷെ ഇന്നും താത്രിക്കുട്ടിയുടെ ജീവിതത്തെപ്പറ്റി തേടുന്നവർ അനവധിയാണ്. ഏതൊരു കാലത്തും മാധ്യമ മേഖലകളിൽ നിറഞ്ഞു നിൽക്കാൻ ആവശ്യമായ എല്ലാ വിഷയങ്ങളും ചേർന്ന ഒന്ന് തന്നെയാണ് ആ ചരിത്രം എന്ന് പറയാം. പല കണ്ണുകളിലൂടെ നോക്കുമ്പോൾ പല അനുമാനങ്ങളിൽ എത്തിച്ചേരാവുന്ന ഒന്ന്. താത്രിക്കുട്ടിയെ മോശക്കാരിയായും നല്ലവളായും വിപ്ലവകാരിയായും പുരുഷാധിപത്യത്തെ തകർത്തവളായും ഒക്കെ പരിഗണിക്കുന്നവരെ നമുക്ക് കാണാം. എന്നാൽ സത്യത്തിൽ ആ കാല വ്യവസ്ഥിതിയെ തന്നെ തകർത്തു തരിപ്പണമാക്കി എന്നതാണ് കുറിയടത്ത് താത്രിയുടെ ജീവിതം കൊണ്ടുണ്ടായ മാറ്റവും അത് എല്ലാ കാലത്തും നിറഞ്ഞു നിൽക്കാനുള്ള കാരണവും എന്ന് പറയാം. അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിലൂടെ കുറിയടത്ത് താത്രിയുടെ ജീവിതകഥയാണ് പറയുന്നത്. കേരള ചരിത്രത്തിൽ ഒട്ടേറെ സ്മാർത്ത വിചാരങ്ങളൊക്കെ നടന്നതായി കാണാം. എന്നാൽ അതിലേറെ വിവാദമായതും കോളിളക്കം സൃഷ്ടിച്ചതുമായ സ്മാർത്ത വിചാരമാണ് കുറിയടത്ത് താത്രിയുടേത്. അതിന് കാരണം രാഷ്ട്രീയപരമായ ജാതിപരമായ പുരുഷാധിപത്യ മേഖലകളെപ്പോലും അത് തകിടം മറിച്ചു എന്നതുമാണ്. ഈ ഒരു സംഭവം നമ്മളെ വഴിതെളിക്കുന്നത് 1900 കാലഘട്ടത്തിൽ കേരളത്തിൽ നിലനിന്നിരുന്ന ജാതി വ്യവസ്ഥകൾ സൃഷ്ടിച്ച അടിച്ചേൽപ്പിക്കലുകളുടെ വെളിച്ചത്തിലേക്ക് കൂടിയാണ്. നമുക്കറിയാം കേരളീയ ജാതി ചരിത്രത്തിൽ ഏറ്റവും ഉയർന്ന ശ്രേണിയിൽ നിലകൊണ്ട നമ്പൂതിരി വിഭാഗം ജനസംഖ്യയിൽ വളരെ കുറഞ്ഞ ഒരു വിഭാഗം മാത്രമായിരുന്നെങ്കിലും ഈ ദേശത്തിൻ്റെ ബഹുഭൂരിപക്ഷം പ്രദേശങ്ങളുടെയും ഉടമസ്ഥരായിരുന്നു എന്ന ചരിത്രം നമുക്ക് മുന്നിലുണ്ട്. താഴ്ന്ന ജാതികളുടെ മുകളിൽ ഒട്ടേറെ നായർ കുടുംബങ്ങളുടെ പരിചരണയടക്കം നേടിക്കൊണ്ട് അവർ ഈ ഗണങ്ങളിൽ ഉയർന്നു ജീവിച്ചു എന്ന് പറയാം. ഇത്തരത്തിൽ ഒറ്റ നോട്ടത്തിൽ എല്ലാം അവർക്ക് എന്ന് തോന്നാമെങ്കിലും കാലക്രമേണ അവർക്ക് തന്നെ തിരിച്ചടിയായ പല ജാത്യാചാരങ്ങളും അവർക്കിടയിൽ തന്നെ ഉണ്ടായിരുന്നു. അവരത് കർശനമായി പിന്തുടരുകയും ചെയ്തിരുന്നു. നമ്പൂതിരി കുടുംബത്തിലെ മൂത്ത മകൻ മാത്രം വിവാഹം കഴിക്കുക എന്നതും ബാക്കിയുള്ളവർ നായർ കുടുംബങ്ങളിൽ നിന്ന് സംബന്ധം ചെയ്യുക എന്നൊരു രീതി ആണല്ലോ ഉണ്ടായിരുന്നത്. എന്നാൽ ഇവിടെയൊന്നും തന്നെ നമ്പൂതിരി സ്ത്രീകളെപ്പറ്റി ആരും സംസാരിക്കുന്നത് നമുക്ക് കാണാനാവില്ല. അവർ തന്നെ സൃഷ്ടിച്ച കേരളീയ ജാതി സമവാക്യങ്ങളിൽ ഇല്ലവും അമ്പലവും മാത്രമായും ഏത് സമയവും നായർ പരിചാരികമാരുടെ പരിചരണയിലും ജീവിക്കേണ്ടി വന്ന സ്ത്രീകളുടെ ആ കാല ജീവിതം എങ്ങനെയെന്ന് പഠനങ്ങൾ പോലുമോ സാക്ഷ്യപ്പെടുത്തലുകൾ പോലുമോ നമുക്ക് കാണാനാവില്ല. നമ്പൂതിരി ഇല്ലങ്ങളിൽ കാറ്റും വെളിച്ചവും വിലക്കപ്പെട്ട ഈ സ്ത്രീ ജനങ്ങൾ എങ്ങനെ ജീവിച്ചു എന്നതിനേക്കാൾ ഇത്തരമൊരു കൂട്ടർ ജീവിച്ചിരുന്നു എന്നുപോലും ആ കാല സമൂഹത്തിന് അറിയുമോ എന്ന് സംശയമാണ്. 1891 തിരുവിതാംകൂർ സെൻസസ് റിപ്പോർട്ടിലെ 12,395 നമ്പൂതിരിമാരിൽ പുരുഷന്മാർ 6,787 സ്ത്രീകൾ 5,608 അതിൽ തന്നെ ഒട്ടേറെ നമ്പൂതിരി സ്ത്രീകൾ വെളിച്ചം കാണാതെ ജീവിക്കുന്നവരും ആയുഷ്കാല കന്യകകളുമാണ് എന്നൊരു ചരിത്ര വിശേഷണം തന്നെയുണ്ട്. നമ്പൂതിരിക്ക് ഒട്ടേറെ വിവാഹങ്ങൾ ചെയ്യാമെന്നിരിക്കെ പല നമ്പൂതിരി സ്ത്രീകളും വിവാഹം കഴിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇല്ലത്തിനുള്ളിൽ ജീവിച്ച് നരകിച്ചവസാനിക്കുക എന്ന സമൂഹസ്ഥിതി പഴയകാലത്ത് ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പറയാം. ഏത് സമയവും ചട്ടക്കൂടുകളിൽ ജീവിക്കേണ്ടി വന്നിരുന്ന ഈ സ്ത്രീജനങ്ങളുടെ വ്യവസ്ഥാപിത നടപടികളിൽ നിന്നുണ്ടാവുന്ന ചെറിയൊരു വ്യതിചലനം പോലും കടുത്ത ശിക്ഷകൾ നേരിടേണ്ടി വന്നിരുന്ന കുറ്റങ്ങളായിരുന്നു. വിചാരണയ്ക്കപ്പുറം ഭ്രഷ്ട് കൽപ്പിക്കപ്പെടുകയും അവരുടെ മേഖലകളിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യും. ചിലപ്പോൾ അവരെ ആരെങ്കിലുമൊക്കെ സ്വീകരിക്കും. അല്ലെങ്കിൽ താഴ്ന്ന ജാതിയിൽപ്പെട്ടവരോടൊക്കെ പോയി പുതിയൊരു ഐഡൻറ്റിറ്റിയിൽ തന്നെ ജീവിക്കേണ്ടി വരും. ചിലർ ഒന്നുമില്ലാതെ സ്വയം ഇല്ലാതാവും. ചിലർ നിരത്തുകളിൽ ഭിക്ഷ തേടേണ്ടി വരും. ചിലരെ ആരെങ്കിലുമൊക്കെ പിടിച്ചുകൊണ്ടുപോകും. തുടങ്ങി എങ്ങനെ നോക്കിയാലും നമ്പൂതിരി സ്ത്രീകൾക്ക് അനുകൂലമായ ഒരു വ്യവസ്ഥയും ചരിത്രത്തിൽ ഉള്ളതായി കാണാനാവില്ല. വിചാരണ പോലും നമ്പൂതിരി സ്ത്രീകൾക്ക് എതിരായി വരിക എന്നല്ലാതെ അതിന് കാരണമായ പുരുഷ ശക്തികളെ തൊടുന്ന ഒരു നടപടി ചരിത്രത്തിൽ കാണാനുമാവില്ല. വിചിത്രമായ ചരിത്രങ്ങൾ എന്നല്ലാതെ എന്തു പറയാൻ. നമ്പൂതിരി സ്ത്രീകളുടെ ജീവിതത്തെപ്പറ്റി എഡ്ഗർ തേഴ്സ്റ്റൺ തന്നെ നിരീക്ഷണങ്ങൾ നടത്തുന്നുണ്ട്. ഏത് സമയവും ഒരു കുടയുമായി മാത്രമേ അവർക്ക് പുറത്തിറങ്ങാനാവൂ. അവരെ ആരും കാണാൻ പാടില്ല. ശരീരം പൂർണ്ണമായി മറയ്ക്കുന്ന വസ്ത്രങ്ങളുണ്ടെങ്കിലും അവർ ആഭരണം ധരിക്കുകയില്ല. നായർ സ്ത്രീകൾ അവരെ അനുഗമിക്കുകയും അവരെ സദാസമയം നിരീക്ഷിക്കുകയും ചെയ്യും.
തേഴ്സ്റ്റൺ പറഞ്ഞു വയ്ക്കുന്നു. അങ്ങനെയെങ്കിൽ ഒറ്റയ്ക്ക് പുറത്തു പോവുക എന്നത് തന്നെ കുറ്റമായി മാറുന്ന ഒരു കാലഘട്ടത്തെക്കുറിച്ചാണല്ലോ നാം ഈ പറയുന്നത്. നമ്പൂതിരി വിഭാഗത്തിലെ പുരുഷൻ ഒട്ടനവധി വിവാഹങ്ങളും ബന്ധങ്ങളുമായി നടക്കുകയും കുടുംബത്തിലെ ഒരാൾ മാത്രം വിവാഹം എന്ന നയത്തിൽ ജീവിക്കുകയും ചെയ്ത സമുദായം, എന്നാൽ സ്ത്രീകൾക്ക് ഏകവിവാഹം എന്ന നയമാണ് നൽകിയത്. സ്വാഭാവികമായും പലരും ചെറുപ്രായത്തിൽ തന്നെ വിധവകളാവുന്നതിനും പലരും വിവാഹമേ കഴിക്കാത്ത മനുഷ്യരായി ജീവിക്കുന്നതിനും കൂടെ ചരിത്രകാലം സാക്ഷ്യം വഹിക്കുകയുണ്ടായി. ചുരുക്കിയാൽ നമ്പൂതിരി സമുദായത്തിലെ ഏറ്റവും അടിച്ചമർത്തപ്പെട്ട ഭാഗം എന്നത് സ്ത്രീകളായിരുന്നു എന്ന് നിസ്സംശയം പറയാം. അവിടെ ആ വ്യവസ്ഥിതിയെ തന്നെ തകിടം മറിക്കുന്ന ഒരു സംഭവമായാണ് 1905 ഒരു സ്മാർത്ത വിചാരം നടക്കുന്നത്. പലരും വിപ്ലവകാരിയായി പോലും കണക്കാക്കുന്ന കുറിയടത്ത് താത്രയുടെ സ്മാർത്ത വിചാരം. ഈ നമ്പൂതിരി യുവതി എങ്ങനെ കുറ്റക്കാരിയായി എന്നതുമായി ബന്ധപ്പെട്ട് പല കാലങ്ങളിലായി പലതരം കഥകൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട ചരിത്രമൊക്കെ കണ്ടെത്തുക പ്രയാസം തന്നെയാണ്. കുറിയടത്ത് താത്രയുടെ ജീവിതകാലത്തെപ്പറ്റിയും സംഭവിച്ച കാര്യങ്ങളെപ്പറ്റിയും പറയുന്ന പലരും ആധാരമാക്കുന്നത് ആ കാലത്ത് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള നോവലുകളാണെന്ന് കാണാം. അത് പല രീതിയിലുള്ള അനുമാനങ്ങളും നൽകുന്നുമുണ്ട്. അതിലേറ്റവും പ്രശസ്തം ലളിതാംബിക അന്തർജനത്തിൻ്റെ പ്രതികാരദേവതയാണെന്ന് പറയാം. അതവിടെ ഇരിക്കട്ടെ. ഏതായാലും പല കാരണങ്ങൾ കൊണ്ടോ ഇനി കാരണങ്ങളൊന്നുമില്ലാതെയോ കുറിയടത്ത് താത്രയ്ക്ക് ഒട്ടേറെ ബന്ധങ്ങൾ ഉണ്ടാവുകയും അതിനെ തുടർന്ന് സ്വഭാവ ദൂഷ്യം കൽപ്പിച്ചുകൊണ്ട് സ്മാർത്ത വിചാരം നടത്തപ്പെടുകയുമാണ് ഉണ്ടായത്. പുരുഷാധിപത്യ ലോകത്തിൽ ഏത് സ്മാർത്ത വിചാരത്തിനും സ്ത്രീകൾക്ക് ഭ്രഷ്ട് കൽപ്പിക്കുക, പിരിഞ്ഞു പോവുക എന്നതിൽ നിന്നും കുറിയടത്ത് താത്രി കുറ്റങ്ങൾ സമ്മതിക്കുകയും എന്നാൽ എന്നോടൊപ്പം കുറ്റം ചെയ്തവർക്കും അതേ ശിക്ഷ നൽകണമെന്ന് പറഞ്ഞ് തുല്യനീതിക്കായി നിലവിലിരുന്ന വ്യവസ്ഥിതിയെ തന്നെ ചോദ്യം ചെയ്തു എന്നതാണ് ഏത് കാലത്തും ഈ ഒരു വിഷയം ഇത്ര പ്രസിദ്ധമായി നിലനിൽക്കാൻ കാരണമെന്ന് പറയാം. കുറിയടത്ത് താത്രി എന്നത് അതിസുന്ദരിയും സമർത്ഥയും പ്രസിദ്ധയുമൊക്കെ ആയിരുന്നതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട സ്മാർത്ത വിചാരം വലിയ ജനശ്രദ്ധ പിടിച്ചു വാങ്ങിയിരുന്നു. കൊച്ചി രാജാവ് അതിന് അനുവാദം നൽകുന്നു. അങ്ങനെ കൽപ്പകശ്ശേരി അഷ്ടമൂർത്തി നമ്പൂതിരിയുടെ മകളും ചെമ്മന്തിട്ട കുറിയടത്ത് രാമൻ നമ്പൂതിരിയുടെ ഭാര്യയുമായ താത്രി അഥവാ സാവിത്രിയുടെ സ്മാർത്ത വിചാരം നടക്കുകയാണ്. അതിപ്രശസ്തനായ ജാതവേദൻ നമ്പൂതിരിയാണ് അവിടെ സ്മാർത്തനായി നിലകൊണ്ടത്. അങ്ങനെ വിചാരണ നടക്കുകയാണ്. ഗാംഭീര്യഭാവമുള്ള അതിസുന്ദരിയായ ആ സ്ത്രീ 18 60 വയസ്സുകാരനെ വിവാഹം ചെയ്ത ഒരാളാണ്. അവരുടെ മുഖത്ത് കുറ്റബോധങ്ങളോ പേടിയോ ഉണ്ടായിരുന്നില്ല. എന്തിനേറെ സ്മാർത്തൻ താത്രിയെ വിചാരണ നടത്തിയപ്പോഴും കുറ്റങ്ങൾ എടുത്തു നിരത്തിയപ്പോഴും അതിനെ എതിർക്കുന്നതിനു പകരം അതൊക്കെ സമ്മതിക്കുകയും എന്നാൽ നിയമങ്ങൾ എല്ലാവർക്കും ഒരുപോലെ ബാധകമാകണമെന്നും എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നവർക്കും തുല്യശിക്ഷ നൽകണം എന്ന അതിശക്ത നിലപാടായിരുന്നു താത്രി അവിടെ സ്വീകരിച്ചത്. ഞാൻ സ്വഭാവ ദൂഷ്യമുള്ളവളാണെങ്കിൽ അത് കാരണം താൻ കുറ്റക്കാരിയാകുമെങ്കിൽ തൻ്റെ സ്വഭാവ ദൂഷ്യത്തിൻ്റെ പങ്ക് പറ്റിയവർക്കും അതേ ശിക്ഷ നൽകണമെന്ന താത്രിയുടെ നിലപാട് അതുവരെയുണ്ടായിരുന്ന വ്യവസ്ഥിതികളെ നിലനിർത്തിയിരുന്ന തൂണുകളെപ്പോലും തകർത്തെറിഞ്ഞു എന്ന് പറയാം. കാരണം അതിനു മുന്നേ അത്തരം നടപടികളൊന്നും ഉണ്ടായിരുന്നില്ല. ഇവിടെ രാജാവിൻ്റെ പ്രത്യേക നിർദ്ദേശപ്രകാരം വാദഗതികൾ കൂടുതലായി ഉണ്ടാവുകയും ഈ സംഭവത്തിലുണ്ടായിരുന്നവർ കൂടി കുറ്റക്കാരായി വിധിക്കപ്പെടുകയുമുണ്ടായി. അങ്ങനെയെങ്കിൽ ആ ഒരു കാലഘട്ടത്തെ സംബന്ധിച്ചിടത്തോളം നാഴികക്കല്ലായി മാറിയ ഒരു വിചാരണ കൂടിയായി അത് മാറുകയാണ്. താത്രി ഓരോ പേരുകളായി വെറുതെ പറയുക മാത്രമല്ല ഉണ്ടായത്. അവരുടെ ശരീരപ്രകൃതം എങ്ങനെയെന്നും അവർ നൽകിയിട്ടുള്ള കത്തിടപാടുകളും ശരീരത്തിലെ പാടുകളും അടക്കം തെളിവുകൾ നിരത്തിയാണ് താത്രി വാദിച്ചത് എന്നാണ് ചരിത്രം. ഓരോ പേരുകൾ വന്നു തുടങ്ങിയപ്പോഴും ഉന്നത മേഖലകൾ കുലുങ്ങിയെന്നും പലരും ഓടിപ്പോയെന്നും പേരുകൾ മറന്നുപോവാനായി പൂജകൾ നടത്തിയതായും പറയുന്നു. ഏതായാലും 64 അത് അവസാനിച്ചു. 65 പേരിലേക്ക് പോയപ്പോൾ അത് തടസ്സപ്പെടുത്തിയെന്നും ആ ആൾ രാജാവോ രാജാവുമായി ബന്ധപ്പെട്ട അടുത്ത ബന്ധമുള്ള ആരോ ആയിരുന്നെന്നും അതുകൊണ്ടാണ് അവിടെ നിർത്തിയതെന്നുമൊക്കെ സ്ഥിരീകരിക്കാത്ത കഥകളൊക്കെയുണ്ട്. ഏതായാലും അതിഗംഭീരമായ മറുവാദങ്ങളിലൂടെ തെളിവുകൾ നിരത്തി സമൂഹത്തിൽ ഉന്നത സ്ഥാനങ്ങളടക്കം അനുഭവിച്ചിരുന്നവരെ കുറിയടത്ത് താത്രി വെളിച്ചത്ത് കൊണ്ടുവരികയുണ്ടായി. അങ്ങനെ വിധി 1905 ജൂലൈ 13 പുറപ്പെടുവിച്ചു. അതിൽ 30 10 13 11 ഉൾപ്പെട്ടിരുന്നത്രേ. ഈ 64 ചിലർ ആ സമയം മരണപ്പെടുകയും ചിലർ നാടുവിടുകയുമൊക്കെ ഉണ്ടായി. ഏതായാലും ബാക്കിയുള്ളവർ നാണം കെട്ട് നാട്ടിലെ സ്ഥാനങ്ങളും ജോലിയുമടക്കം നഷ്ടപ്പെട്ട് തകരുന്നതിലേക്ക് ഈ ഒരു സ്മാർത്ത വിചാരം വഴിതെളിച്ചെന്ന് പറയാം.
കേരളത്തിൻ്റെ രാഷ്ട്രീയ സാമൂഹിക കലാമേഖലകളിൽ ദുരന്തപൂർണമായ ഒരു ഇടിവെട്ടിനു കൂടിയാണ് ഈ സ്മാർത്ത വിചാരം വഴിവെച്ചത്. കഥകളിയിൽ പേരുകേട്ട കാവുങ്കൽ ശങ്കരപ്പണിക്കർ, പനങ്കാവിൽ ഗോവിന്ദൻ നായർ തുടങ്ങി പലർക്കും അവരുടെ ജീവിത രീതികൾ തന്നെ ഉപേക്ഷിക്കേണ്ടതായും നാട് വിടേണ്ടതായും വരികയുണ്ടായി. ചുരുക്കിയാൽ സമൂഹത്തിൽ ഒരു കോഴടക്കം തന്നെ ഈ ഒരു സ്മാർത്ത വിചാരം കാരണം സൃഷ്ടിക്കപ്പെട്ടു എന്ന് പറയാം. കുറിയെടുത്ത താത്രിയുടെ നടപടികളെയും നീക്കങ്ങളെയും പല രീതിയിൽ നിരീക്ഷിക്കാമെങ്കിലും അവരിവിടെ അവർ ചെയ്തതിനെക്കുറിച്ച് ന്യായീകരിക്കുന്നതിനു പകരം താൻ ചെയ്തത് തെറ്റെങ്കിൽ തന്നോടൊപ്പം ഉണ്ടായിരുന്നവരും തെറ്റ് ചെയ്തെന്നും അവർക്കും ഭ്രഷ്ട് കൽപ്പിക്കണം എന്ന് വാദിക്കുകയാണ് ഉണ്ടായത്. ചരിത്രമായി അതങ്ങനെ തന്നെ നിലനിൽക്കുന്നു. ഇത് കാരണം നമ്പൂതിരി സമൂഹത്തിലുണ്ടായ മാറ്റങ്ങൾ കൂടിയാണല്ലോ പിന്നീടുള്ള വർഷങ്ങളിൽ കേരള ചരിത്രം കണ്ടിട്ടുള്ളത്. സ്മാർത്ത വിചാരത്തിനപ്പുറം കുറിയെടുത്ത് താത്രിക്ക് എന്ത് സംഭവിച്ചു എന്ന് കൂടി പറയാമല്ലോ. താത്രിയെ രാജ്യമേഖലകൾക്കപ്പുറത്തേക്ക് നാടുകടത്തുകയും ചാലക്കുടിപ്പുഴയുടെ തീരത്ത് താമസിപ്പിക്കുകയും ചെയ്തു എന്നതാണ് ചരിത്രം. പിന്നീട് താത്രി ഒരു ആംഗ്ലോ ഇന്ത്യനെ വിവാഹം കഴിച്ചെന്നും കോയമ്പത്തൂർ മേഖലകളിൽ 80 വയസ്സോളം കാലം ജീവിക്കുകയുണ്ടായി എന്നാണ് പൊതുവെ പറയാറുള്ളത്. ഏതായാലും ചരിത്ര വഴികളിൽ നേരത്തെ പറഞ്ഞതുപോലെ ഏതൊരു കാലത്തും നിറഞ്ഞു നിൽക്കാൻ ആവശ്യമായ എല്ലാ വിഷയങ്ങളും ഒത്തുചേർന്ന ഈ ഒരു ചരിത്ര സംഭവം ഇനിയും തേടലുകൾ നടത്തപ്പെടുന്ന ഒരു കാര്യമായി ഇവിടെ നിലനിൽക്കും എന്ന് തന്നെ പറയാം.